ഒരു വലിയ വീട്ടിലേക്ക് പിസ്സ ഡെലിവറി ചെയ്യാൻ വന്ന ഈ പെണ്ണാന്ന് വെച്ചാൽ ജോലിക്ക് പോയ തൻ്റെ ഭർത്താവിനെ ആ ഒരു വീട്ടിൽ കാണാണ്. ഭർത്താവ് ആ ഭാര്യയെ കണ്ട് ഷോക്കിൽ ഡോറടിച്ച് ഭാര്യയെ പുറത്താക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാ ഇവൾ അത് തള്ളി തുറന്നുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോയതല്ലേ, പിന്നത്തെ എവിടെ വന്നേക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. ഭർത്താവ് അപ്പോൾ പറയാണ്, ഇത് എൻ്റെ ബോസിൻ്റെ വീടാണ്, ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഈ ഭർത്താവിൻ്റെ കാമുകി അവിടെ തന്ന ഹണ്ണി നീ എവിടെയാണ് എന്ന് ചോദിച്ചു വരുന്നത്. ആ സൗണ്ട് കേട്ട ഭാര്യയാണെന്ന് വെച്ചാൽ ഹണ്ണി എന്നോ ഈ ബോസിന് എന്താണ് പെണ്ണുങ്ങളുടെ സൗണ്ട്, എനിക്ക് മനസ്സിലായി നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞ് തള്ളിയിടിച്ച് അവൾ അകത്തേക്ക് കയറുന്നുണ്ട്. എന്നാൽ ഭർത്താവ് ഭയങ്കര പ്ലാൻഡായിരുന്നു, അവൻ ആ ഭാര്യയുടെ അടുത്ത് പോയി ഐ ലവ് യു എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് സോപ്പിട്ട് നിർത്തിയേക്കാണ്. ആ ഒരു സമയം കാമുകിക്ക് മനസ്സിലാവാണ് അവൻ്റെ ഭാര്യ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു ആണിൻ്റെ സൗണ്ട് കേൾക്കാണ്. കൂപ്പർ നിങ്ങൾ എന്താ വാക്കിന് വരാത്ത, ഈ വർക്ക് ഇങ്ങനെ ഡിലേ ചെയ്യാൻ പറ്റില്ല, വേഗം വായോ എന്ന് പറയാണ്. ഇത് കേട്ട് ആ ഹസ്ബൻഡ് ഞെട്ടുന്നുണ്ട്, കാരണം അവിടെ ഒരു ആണി ഉണ്ടായിരുന്നില്ല, ഭാര്യയാണെന്ന് വെച്ചാൽ അത് ബോസ് ആയിരിക്കും എന്ന് വിചാരിച്ച് തൻ്റെ ഹസ്ബൻഡിനെ തെറ്റിദ്ധരിച്ചു. കാരണം അവിടെ നിന്ന് ഒരു പിസ്സയും കൊടുത്ത് പോകുന്നുണ്ട്. പിന്നീട് ഹസ്ബൻഡിനെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ, പാവല്ലേ, അതുകൊണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പിസ്സ ഫ്രീ ആയിട്ടും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവനാന്ന് വെച്ചാൽ വേഗം തന്നെ വെപ്രാളത്തിൽ ആ ഡോറും അടിച്ച് കാമുകിയുടെ എടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ആ ഒരു ആണിൻ്റെ വോയിസ് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ അവൾ ഫോണിൽ വോയിസ് ചേഞ്ചർ എടുത്ത് കാട്ടിക്കൊടുത്തതിന് ശേഷം പറയാണ്, ഇങ്ങനെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്. അങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ ഭർത്താവ് എൻ്റെ ഭാര്യ മണ്ടിയാ, എൻ്റെ ബോസ് ആണെന്ന് വെച്ചാൽ മരമണ്ടനാന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ ഇരിക്കുകയാണ്. അന്ന് രാത്രി ഈ ഭർത്താവ് വീട്ടിൽ ചെല്ലുമ്പോഴെന്ന് വെച്ചാൽ ഭാര്യ ഭയങ്കര വലിയൊരു ഡിന്നർ ഒക്കെ ഉണ്ടാക്കിയേക്കാണ്. ഭർത്താവിനായിരിക്കും ആ ഒരു ഡിന്നർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവ് എത്തുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിൻ്റെ ബോസിനെ അവിടേക്ക് ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കള്ളിയും വെളിച്ചത്താവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഭർത്താവ് കരുതിക്കൂട്ടി ഈ ബോസിൻ്റെ ഡ്രസ്സിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. പിന്നീട് ബോസ് ആ ഡ്രസ്സ് ശരിയാക്കാൻ വേണ്ടി അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ ബോസിൻ്റെ ഫോൺ എടുത്ത് ഇവൻ്റെ നമ്പർ സർവീസ് മെയിൻ്റനൻസ് ഒന്ന് സേവ് ചെയ്തിട്ടിട്ട് ഇവൻ്റെ നമ്പറിൽ നിന്ന് ഓഫീസിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് വേഗം വരണം എന്ന് മെസ്സേജ് അയക്കാണ്. ഈ ഒരു ബോസ് വന്ന് നോക്കുമ്പോൾ ഫോണിലാണെന്ന് വെച്ചാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ മെസ്സേജ് കണ്ടതും ബോസ് അവിടെ നിന്ന് പോകണമെന്ന് തീരുമാനിക്കുമ്പോൾ ഭാര്യ പറയാണ്, ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ പോകണ്ട, ഫോൺ ചെയ്ത് ചോദിക്കേ എന്താ പ്രശ്നം എന്ന്, ഫോണിൽ കൂടെ തീർക്കാൻ പറ്റിയതാണെങ്കിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാണ്. അതായത് വീണ്ടും ബോസ് ആ ഒരു നമ്പറേക്ക് വിളിച്ച് നോക്കുമ്പോൾ ഇവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട് ഭാര്യക്കും ഭർത്താവിനും കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ്. ഭാര്യ അപ്പോൾ അവളുടെ ഫോൺ എടുത്തിട്ട് ഈ ഒരു കാമുകിയും ഭർത്താവും കൂടി സംസാരിച്ചില്ലേ റൂമിൽ വെച്ച്, എൻ്റെ ഭാര്യ മണ്ടിയാണ്, ബോസ് അതിനേൽ വലിയ മണ്ടനാണെന്നൊക്കെ അതൊക്കെ ഇങ്ങനെ ബോസിൻ്റെ മുന്നിൽ വെച്ച് കേൾപ്പിച്ച് കൊടുക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൾ എക്സ്ട്രാ ഒരു പിസ്സ ഈ ഭർത്താവിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കോൾ ചെയ്തിട്ട് ഒരു ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹെഡ്ഫോണിൽ കൂടെ ഭാര്യ ഇവർ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ കള്ളത്തരങ്ങളെല്ലാം പിടിച്ച ബോസ് ആണെന്ന് വെച്ചാൽ അവൻ്റെ ജോലിയിൽ നിന്ന് പറഞ്ഞേക്കാണ്, ഭാര്യയാണെന്ന് വെച്ചാൽ അവളുടെ വെഡിങ് റിംഗ് ഊരി കൊടുത്തോണ്ട് അവിടെ നിന്ന് പോകാം. ചതിയന്മാരുടെ അല്ലെങ്കിൽ ചതിയത്തികളുടെ കൂടെ ഒരിക്കലും ജീവിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഐ ലവ് മൈ വൈഫ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക് യു. ഈ ഒരു ഓൺലൈൻ ജോബിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഈ ആപ്പിൽ കയറി പൈസ എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വീട്ടിലിരുന്നോണ്ട് ആഡ്സ് കാണാതെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാതെ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മയോ കോളേജ് സ്റ്റുഡൻറ്റോ ആരും ആയിക്കോട്ടെ, ഈ ഒരു ഓഫർ ഉണ്ട് വിത്ത് പേയ്മെന്റ് പ്രൂഫാണ് കേട്ടിരിക്കുന്നത്. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.